ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് നമ്മുടെ വേൾഡ് കപ്പ് ഫൈനൽ, ഫ്രാൻസ് അർജൻറ്റീന വേൾഡ് കപ്പ് ഫൈനൽ കാണാൻ വേണ്ടി ഞാനും പ്രശാന്തും കോഴിക്കോട് വന്നേക്കാണ്. അപ്പോൾ ഇവിടെ സ്റ്റേഡിയത്തിൽ നല്ല ഭയങ്കര സെറ്റപ്പായിട്ടാണ് ഇവിടെ കളി നടക്കുന്നത്. അപ്പോൾ ഹംസാദ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു കോഴിക്കോടുള്ള കൂട്ടുകാരൻ പറഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സംഭവം അറിഞ്ഞത്. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഇന്നത്തെ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ വിശേഷങ്ങളാണ്. അതായത് നമ്മൾ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള മലപ്പുറം കോഴിക്കോടുകാരുടെ ഫുട്ബോളിനോടുള്ള സ്നേഹം നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫെറോക്കിലെ നല്ലൂർ മിനി സ്റ്റേഡിയത്തിലാണ് നമ്മുടെ ഈ കളി നടക്കുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സമയം 4 മണി, 3:30 കഴിഞ്ഞിട്ടുള്ളൂ. കളി ഇന്ന് രാത്രി 8:30 ഞങ്ങൾ ഇതിന് നേരത്തെ വന്ന് നല്ല വ്യൂ ഉള്ള സ്ഥലത്ത് സീറ്റ് പിടിക്കാൻ വേണ്ടി നേരത്തെ വന്നു എന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ മാത്രമല്ല, വേറെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെ വന്നാണ്. ഇത് ഹംസാദ്. ഞങ്ങൾ എറണാകുളത്ത് വെച്ച് പരിചയപ്പെട്ടാണ്. എൻ്റെ കൂടെ ഒരു ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ആദ്യമായിട്ടാണ് വീഡിയോയുടെ മുമ്പിൽ കൊണ്ടുവന്നത്. ഇവിടാണ് നമ്മൾ കോഴിക്കോട്. ഇന്നിപ്പോൾ കുറേ ഫുഡ് കഴിക്കാനൊക്കെ നല്ല രണ്ട് സ്ഥലത്തൊക്കെ കൊണ്ടുപോയിരുന്നു. നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല, കൊണ്ടുപോയിട്ടുണ്ട്, സമയമില്ലാത്തതുകൊണ്ടാണ് വെറുതെ ഇട്ടേക്കണത്. പിന്നെ ഇത് നമ്മൾ ഇവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടാണ്. പേര് അജിത്ത്, തമിഴ്നാട് അല്ലേ. തമിഴ്നാട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് കളി കാണാൻ വേണ്ടി, തമിഴ്നാട്ടിലെ വേൾഡ് കപ്പ് ഒരു സുഖമില്ലാന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ കളി കാണാൻ വന്നേക്കാണ്. അതും ഇവിടെ തന്നെ കാണണം എന്ന് പറഞ്ഞ് വന്നേക്കണ ആളാണ്. പേര് അജിത്ത് അല്ലേ. പിന്നെ ഇത് നമ്മുടെ ആള്, അർജന്റീന എന്താകും എന്നറിയാൻ പാടില്ലാതെ രണ്ടുപേരും അർജന്റീനയുടെ ആൾക്കാരാണ്. അപ്പൊ ടെൻഷൻ അടിച്ചിരിക്കണ, എന്താ പറയാ, പ്രസവ വാർഡിന് ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുടെ വികാരം അതാണ്. പ്രശാന്ത്, എന്തായാലും ഇവിടെ ഭയങ്കര സംഭവമാണ് കേട്ടോ. ഇപ്പം സമയം 5:45, അതായത് ഇനി ഒരു 3.5 മണിക്കൂർ കൂടി ഉണ്ട് നമ്മുടെ വേൾഡ് കപ്പ് ഫൈനൽ സ്റ്റാർട്ട് ചെയ്യാൻ. ആ സമയത്തും ഇവിടെ കളി കാണാൻ വന്നിരിക്കുന്നവരുടെ തിരക്കാണ് കേട്ടോ ശരിക്കും നമ്മളൊന്ന് കണ്ടിരിക്കേണ്ടത്. ഓൾറെഡി ഗ്യാലറിയിലുള്ള സീറ്റുകളൊക്കെ ഫുള്ളായി. Yeah.
കളി തുടങ്ങാനായിട്ട് ഇനിയും 1.5 മണിക്കൂറോളം ഉണ്ട്. അപ്പോഴത്തേക്ക് ഇവിടുത്തെ ഗ്യാലറി അതേപോലെ താഴെയിട്ട ചെയർ സൈഡ് എല്ലാം ഫുള്ളായി. അതായത് നമ്മുടെ അവിടെയൊക്കെ സാധാരണ ഇതേപോലെ ഒരു മാച്ച് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതലും ചെറുപ്പക്കാർ അല്ലെങ്കിൽ ആണുങ്ങളാണ് കാണാനുണ്ടാവുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുൾ ഫാമിലിയാണ്, അവർ ഫാമിലിയായിട്ട് കളിയാനായിട്ട് വന്നേക്കാണ്. ഭയങ്കര ഓളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓളാണ് കേട്ടോ. ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്, അത് ഭയങ്കര ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിപ്പോയി. ഈ ഫറോക്ക് നല്ലൂർ ഈ ഉത്സവമായി മാറും എന്ന് വലിയ നഗരങ്ങളെപ്പോലും യാതൊരു സംശയമില്ല രാജ്യം തകരുന്നത് നമുക്ക് ആവേശത്തിൽ കൊച്ചിയുടെ ബേപ്പൂരിന്റെ സ്നേഹം ബേപ്പൂരിന്റെ തീർച്ചയായും നമുക്ക് എല്ലാവർക്കും അറിയിച്ചു തരാം. ഇവിടെ പറഞ്ഞതുപോലെ ആദ്യം തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് നിന്നും ആവശ്യത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്. എന്നാൽ ഒന്നിക്ക ആ ഒരു സമയത്ത് നമ്മൾ പ്രയോജനപ്പെടുത്തി ഏറ്റവും വലിയൊരു സന്തോഷം. ഈ സന്തോഷം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ
അപ്പൊ അങ്ങനെ ഗാനമേള കഴിഞ്ഞു, പിന്നെ കലാപരിപാടികൾ ഉണ്ടായി, അത് കഴിഞ്ഞു. അതും കഴിഞ്ഞ് ഒഫീഷ്യലായിട്ടുള്ള ഉദ്ഘാടനവും കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മുടെ കളി തുടങ്ങാൻ പോവാണ്. എനിക്കിവിടെ പല സ്ഥലത്തും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇരിക്കണോടെ നിന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ സീറ്റ് ഉണ്ടാവൂല. അത് മാത്രമല്ല, ഇതിൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല, കാല് കുത്താനുള്ള സ്ഥലം പോലുമില്ല. അപ്പോൾ അത് കാരണം ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ഇനി ഞാൻ കളി കാണാൻ പോവാണ്. ഒരു എന്താ പറയുക, ഇന്നേ വരെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഒരു എനർജി കിട്ടിയ എക്സ്പീരിയൻസ് ഇവിടുത്തെയാണ്. അത്രയും രസമാണ് ഇവിടുത്തെ ആൾക്കാർ ഫുട്ബോളിനെ സ്നേഹിക്കുന്നത്, അത്രയും രസമായിട്ടാണ്. ഭയങ്കര ഒരു സംഭവമാണ് എന്തായാലും.
നമ്മളങ്ങനെ വേൾഡ് കപ്പ് കിടിയും കളി അർജന്റീനയും ഫ്രാൻസും കട്ടക്ക് കട്ടക്ക് കളിച്ച കളി ഞാനും കണ്ടിട്ടില്ല. വേൾഡ് കപ്പ് എന്നല്ല, ഞാൻ ഇന്നേ വരെ കണ്ട ഫുട്ബോൾ കളികളിൽ ഇത്രയും എന്താ പറയാ നമ്മളെ പിടിച്ചിരുത്തിയ കളി വേറെ ഉണ്ടായില്ല. അമ്മാതിരി കളി ഇവിടെ കൊണ്ടെന്ന് കാണിച്ച ഹംസാദിന് കോഴിക്കോടുകാരുടെ ഹുഡ് കോഴിക്കോടുകാരുടെ കളിയോടുള്ള ഭ്രാന്ത് നമ്മളെ കാണിച്ചു തന്ന ഹംസാദിന് ടോണി ആൻഡ്രൂവിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നന്ദി അർപ്പിക്കുന്നു. പ്രശാന്തിന്റെ ഒക്കെ സൗണ്ട് പോയി, എല്ലാരേ സൗണ്ട് പോയി. ഇത്രയും ഫീല് തന്ന കളി അത് ഇവിടെ കാണാൻ പറ്റിയത് പ്രശാന്തിന്റെ എന്റെ ഭാഗ്യാണ്. കാരണം നമ്മൾ ആലുവയിന്ന് ഇവിടെ വരെ വന്ന് കളി കാണുന്ന നമ്മളിങ്ങനെ കളി കാണുന്ന കേസ് കോഴിക്കോട് പോയി കാണണം എന്ന് പറഞ്ഞപ്പോ പലരും നിങ്ങക്ക് വട്ടാണ് വെച്ചിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ കണ്ടാലോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇവിടത്തെ ആൾക്കാർക്ക് കളിയോടുള്ള ആ ഒരു ഒരു അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളി നടക്കുന്നത് വേറൊരു രാജ്യത്ത് നമ്മൾ ടി വി കൂടെയാണ് കാണുന്നതെങ്കിലും തൊട്ട് ഫ്രണ്ടിൽ കളി നടക്കുന്ന പോലെയാണ് ഇവിടെയുള്ള ആൾക്കാർ പറയണേ. പാസ് കൊടുക്കാനും അതേപോലെ ഒരു ഫൗള് വന്ന ഒച്ച ഉണ്ടാക്കുന്നത് പോലും നമ്മുടെ തൊട്ട് മുമ്പിൽ കളി നടക്കുന്ന ഫീലാണ് ഇവിടെ ഇരുന്ന് കാണുമ്പോ. ഇല്ലേ, എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൂടെ. ആ ജാതി എന്താ പറയാ, ഇങ്ങളെ ജാതി കളി നമ്മളെ കാണിച്ച് തന്ന ഹംസാദെ. അപ്പോ നമ്മുടെ വേൾഡ് കപ്പ് ഉഷാറായിരിക്കണ്. ഇനി അടുത്ത വിശേഷങ്ങളുമായി ഞാൻ അടുത്ത വീഡിയോ വരും. വാമോസ് അർജന്റീന.